വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു kcsclasses. kcsclasses-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. എം ബി എ ചെയ്യണം, ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കണം, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഡെയിലി എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്, ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, എച്ച് ആർ വേണോ, ഫിനാൻസ് വേണോ, മാർക്കറ്റിംഗ് വേണോ, ഇൻ്റർനാഷണൽ ബിസിനസ് വേണോ, ബാങ്കിങ് വേണോ, ഏത് പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ സാധ്യത, എച്ച് ആർ പഠിച്ചാൽ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജോലി സാധ്യതയുണ്ടോ, ഫിനാൻസിന് മാത്രമാണോ ഏറ്റവും കൂടുതൽ സ്കോപ്പ്, ദെൻ എച്ച് ആർ പഠിക്കുകയാണെങ്കിൽ മൊത്തം തിയറി അല്ലേ പഠിക്കാനുള്ളോ സ്പെഷ്യലൈസേഷൻ വരണ സമയത്ത്. ഫിനാൻസ് ആകുമ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് കൂടുതലില്ലേ, പാസ്സാകാൻ കുറച്ചും കൂടി എളുപ്പമുള്ളത് ഏത് സ്പെഷ്യലൈസേഷൻ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ കാര്യം, വൈഡ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ് എം ബി എ. ഇതിൽ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ ആണെങ്കിൽ ആദ്യത്തെ രണ്ട് സെമസ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും സെയിം ആയിരിക്കും. ഭാരതിയാറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ എല്ലാതും സെയിം പേപ്പറാണ്, സെക്കൻഡ് ഇയറാണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഓരോരുത്തരും അവരുടെ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് പഠിക്കുക. സോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് തിരിയാൻ താല്പര്യം, നിങ്ങളുടെ അഭിരുചി, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വേണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടേ. അതല്ലാണ്ട് എല്ലാവരും പഠിക്കുന്നു, ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കുന്ന എച്ച് ആർ ആണ്, അതുകൊണ്ട് ഞാൻ എച്ച് ആർ, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിന് ശേഷം ഏത് മേഖലയിലാണ് തിരിയണ്ടേ, ഇപ്പോൾ ബാങ്കിങ് മേഖലയിലാണെങ്കിൽ അങ്ങനെ, ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എം ബി എ ചെയ്യുക. ലോജിസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ, എം ബി എ എന്ന് പറയുന്ന കോഴ്സിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പ് ലെവലിലോട്ട് പോകണം എങ്കിൽ, ഞാൻ ഏത് കമ്പനിയുടെ ടോപ്പ് ലെവലിലാണ് പോകുന്നതെങ്കിൽ എൻ്റെ ആ കമ്പനിയുടെ വർക്കിംഗ് അതിനനുസരിച്ചുള്ള എം ബി എ ആണ് ഞാൻ പഠിക്കേണ്ടത്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എം ബി എ ഫിനാൻസ് പഠിച്ചിരിക്കണം, എച്ച് ആർ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ പല പോസ്റ്റുകളിലും കോൾ ഫോർ ചെയ്യണ സമയത്ത്, ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ പോസ്റ്റ് വിളിച്ച സമയത്ത് അതിൽ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞതായിരുന്നു, എം ബി എ ഫിനാൻസ് പഠിച്ചവർ മാത്രം അപ്ലൈ ചെയ്യുക, എം കോം അല്ലെങ്കിൽ സി എം എ ഇൻ്റർ സി എ ഇൻ്റർ എം ബി എ ഫിനാൻസ്. അപ്പോൾ ഫിനാൻസ് പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. ചില പോസ്റ്റുകളിലോട്ട് എം ബി എ എച്ച് ആർ മാത്രമേ പറ്റുള്ളൂ, ചില പോസ്റ്റുകളിലോട്ട് എം ബി എ ബാങ്കിങ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പല കുട്ടികളും പറയും എനിക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, പ്രോബ്ലം പേപ്പർ പഠിക്കാൻ എനിക്ക് വയ്യ, തിയറി ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ സൗകര്യപ്രദമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എടുക്കുക. ആ എടുത്തതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി ചെയ്താലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ, അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം, ഞാൻ ഓപ്റ്റ് ചെയ്ത കോളേജിൽ എനിക്ക് ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ ഇല്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്പെഷ്യലൈസേഷൻ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ ഉള്ളത് അങ്ങോട്ട് പോവുക. ഇനിയിപ്പോൾ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം ആ സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് അവിടെ പഠിക്കേണ്ടതായിട്ട് വരും, അതൊക്കെ നിങ്ങളുടെയാണ് ഇഷ്ടം. ഇപ്പോൾ ഞാൻ എം കോം പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജ് കുട്ടനല്ലൂരായിരുന്നു, അവിടെ എം കോം മാർക്കറ്റിംഗ് ആണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല അവിടെ സ്പെഷ്യലൈസേഷൻ ഏതാണ്, അവിടെ മാർക്കറ്റിംഗ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും പഠിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. നാച്ചുറലി ഞാനും എം കോം മാർക്കറ്റിംഗ് ആണ് പഠിച്ചത്. ദെൻ എം കോമിൻ്റെ കേസിൽ ഈ പറയുന്ന സ്പെഷ്യലൈസേഷന് വല്ലാത്ത ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. എം ബി എയിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല, സ്പെഷ്യലൈസേഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സോ ഇതിന് ശേഷം നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എടുക്കുക, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് സ്പെഷ്യലൈസേഷൻ എടുക്കുക. ഇനി പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ കോളേജിൽ ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എടുത്ത് പഠിക്കുന്നു, എനിക്ക് പോയി വരാൻ അടുത്ത് ഈ കോളേജാണ്, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അല്ലാത്തവരെടുത്ത് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ നോക്കി മാത്രം നിങ്ങൾ സ്പെഷ്യലൈസേഷൻ സിലക്ട് ചെയ്യുക. എല്ലാത്തിനും അതിൻ്റെതായുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് കുട്ടികൾ സാധാരണ ഈ പറഞ്ഞ പോലെ ഫിനാൻസിനൊക്കെ കുറച്ചും കൂടി സ്കോപ്പ് കൂടുതലുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.